ഹലോ ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള ഒരു ഡൈപ്പായിട്ടാണ്, ഡൈപ്പല്ല, നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു സൂപ്പ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കുടിച്ച്. എല്ലാവർക്കും ഇഷ്ടാവും തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ടൊമാറ്റോ സൂപ്പിന് ഒരു 5 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പിനോ ഇഷ്ടമുള്ള രീതിയിലോ. അത് കാരണം നമുക്കത് വേവിക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കട്ട് ചെയ്യുക. കുറച്ച് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് കട്ട് ചെയ്യുക. കാരണം നല്ല പഴുത്തത് തന്നെ എടുക്കുക, പച്ച എടുക്കരുത്. നല്ല പഴുത്തതാണെങ്കിൽ നല്ല ചാറും നല്ല കളർഫുള്ളും ആയിരിക്കുള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് ഇടാനായിട്ട് ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ചെത്തി അരിഞ്ഞ് വെക്കണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും തൊലി കളഞ്ഞത് അരിഞ്ഞെടുത്ത് അതും കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിത് ടോട്ടൽ 3 ഗ്ലാസ് വെള്ളമാണ് നമുക്കിതിന് വേണ്ടത്. അതിൽ നമ്മൾ ഫസ്റ്റ് 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ പാത്രത്തിലൊഴിച്ച് ഇതൊന്ന് വേവാൻ വയ്ക്കാം. 1 ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് ഉപ്പിടേണ്ടി വരും. എന്തായാലും ഇതിൽ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് ഒന്ന് ഇളക്കിയിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ തിള വരുന്നുണ്ട്. അപ്പോൾ തിള വരുമ്പോഴത്തേക്കും കുറേശ്ശെ കളർ ഇറങ്ങും. ബീട്രൂട്ടും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് കളർ ഇറങ്ങി തുടങ്ങും. അപ്പോൾ തിള വന്ന ശേഷം അത് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഞാനിതിപ്പോൾ തണുക്കാൻ വെച്ചു. തണുക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട്. ഒരു പാത്രത്തിൽ നമുക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ എടുത്ത ശേഷം നമ്മൾ നേരത്തെ 1 ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചില്ലേ, ആ വെള്ളം എടുത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യണം. കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അത്രയും വെള്ളം ഒഴിച്ച് കുറേശ്ശായിട്ട് അത്ര വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് അത് തണുത്തോന്ന് നോക്കാം. നല്ല വെന്ത് പാകമായിട്ട് ആ തക്കാളിയും ബീട്രൂട്ടും ഒക്കെ ഇരിക്കാം. ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടില്ല, പക്ഷേ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരിപ്പ് ഇങ്ങനെ ഒരു പാത്രം ഇത് സ്പൂൺ പോലത്തെ കോരി ഇതിലിടുക. അപ്പോൾ വെള്ളം ആദ്യം ഇല്ലാതെ ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് ഓവർഫ്ലോ, നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ചാടിപ്പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, ബാക്കി വെള്ളം അവിടെ തന്നെ ആ പാത്രത്തിൽ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തു, നന്നായിട്ട് അടിച്ചെടുത്തു. മാക്സിമം അടിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ബാക്കി വെള്ളവും കൂടി, നമ്മൾ പാത്രത്തിൽ ഇരുന്നില്ലേ ബാക്കി വേവിച്ച വെള്ളം, ആ വെള്ളം കൂടി അതിലൊഴിച്ച് അതേ പാത്രത്തിൽ തന്നെ നമുക്കൊരു അരിപ്പ വെച്ച് അരിക്കാം. കാരണം വേറെ പാത്രം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇപ്പം അതേ പാത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് നന്നായിട്ട് വീണില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ബീട്രൂട്ട് കണ്ടു, ബീട്രൂട്ട് കട്ടയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വേറെ പുറത്തൊക്കെ പോയി കുട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവരിതിൽ ഫുഡ് കളറൊക്കെ ചേർക്കും. അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ സോസ്, അത് 1 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മത ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 സ്പൂൺ പഞ്ചസാരയാണ്. കറക്റ്റ് 2 സ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വറ്റി കുറുകയൊന്നും വേണ്ട. അത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് കുറേശ്ശെ നമുക്കിതിലൊന്ന് ഒഴിച്ചെടുക്കാം. ഒഴിക്കുമ്പോൾ തന്നെ അതൊന്ന് കുറുകുന്ന പോലെയാവും, ചെറുതായിട്ടൊന്ന് കുറുകുന്ന പോലെയാവും. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറാണ്, നല്ലൊരു ഇത് കിട്ടും. അതോട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാമെന്നുള്ളേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു സംഭവം കൂടി ഇടണം, ബട്ടർ. 1 പീസ് ബട്ടർ, 1/4 ഭാഗം അത്രയേ ഇട്ടുള്ളൂ. പിന്നെ നമുക്ക് അത് മാറ്റി വെച്ച ശേഷം ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ബ്രെഡ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പാനിൽ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ക്രിസ്പി പോലെ ആയി വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് ഈ സൂപ്പിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ബ്രെഡ് ഇഷ്ടമില്ലാത്തവർ ഇടേണ്ട, പക്ഷേ ബ്രെഡ് ഇട്ടാലും ചില കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. ഇത് കറക്റ്റ് ഇങ്ങനെയല്ലേ കഴിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും വീട്ടിൽ തന്നെ മാക്സിമം ഫുഡുകൾ ഉണ്ടായി കഴിക്കാൻ ശ്രമിക്കുക. ലൈറ്റ് ഫുഡ് ലോങ് ലൈഫ്, പിന്നെ ഹെൽത്തി ഫുഡ് ഹെൽത്തി ലൈഫ്. ഹാവ് എ നൈസ് ഡേ. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.